വാർത്തകളിലേക്ക് വിശദമായി. CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് വൈകിട്ട് കാസർഗോഡ് തുടക്കമാകും. കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ഉദ്ഘാടനം ചെയ്യും. സർക്കാരും CPMമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിൽ വിവിധ പരിപാടികളും മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് ജില്ല. കെ വി ബൈജു ഉണ്ട് വിവരങ്ങളുമായി. ബൈജു, ഒരു നിർണായകമായ ജാഥയാണ് ആരംഭിക്കാൻ പോകുന്നത്. എം വി ഗോവിന്ദൻ നയിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമുള്ള ആദ്യ ജാഥ എന്ന പ്രത്യേകതയുണ്ട്. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം. മുഖ്യമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷയടക്കം അവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? തീർച്ചയായും രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം എം വി ഗോവിന്ദൻ മാഷ് നയിക്കുന്ന ആദ്യ യാത്രയാണ്. എന്തായാലും ആ യാത്രക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഏറ്റവും പ്രധാനം, മുഖ്യമന്ത്രി പിണറായി വിജയൻ 4:30 കുമ്പളയിൽ നടക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന കാര്യം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പാർട്ടിക്കെതിരെയും ഉയർന്നു വന്ന ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി ഈ യാത്രയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി കൃത്യമായ ഈ ഇന്ന് മനസ്സ് തുറക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ ലൈഫ് കോഴക്കേസ്, അതുപോലെ തന്നെ ഇന്ധന സെസ് വർധനവിലുള്ള പ്രതിഷേധം, ഒപ്പം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായ ഒരു പ്രതിസന്ധി, ആകാശ് തില്ലങ്കേരി ഉയർത്തിവിട്ട പ്രതിഷേധ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇന്ന് എന്തായാലും ഈ ജാഥയിൽ വിശദീകരണമുണ്ടാകും. ഒപ്പം തില്ലങ്കേരിൽ ഇന്ന് പി ജയരാജൻ പങ്കെടുക്കുന്ന വിശദീകരണ യോഗവും ഇതിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രത്യേകത. ഒരേ സമയത്താണ് ഈ രണ്ട് പരിപാടികളും നടക്കുന്നത്. പിണറായി വിജയൻ 4:30 ഈ ജാഥ ഉദ്ഘാടനം ചെയ്യും. അതേസമയത്ത് തന്നെയാണ് ഈ തില്ലങ്കേരിയിലുള്ള ഈ വിശദീകരണ യോഗവും നടക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ജില്ലയിലെത്തുന്നതോടുകൂടി വലിയ തോതിലുള്ള പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജില്ലയിൽ മുഴുവൻ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ യാത്ര, പ്രത്യേകിച്ച് യാത്രയാണ് പോലീസിന് മുന്നിൽ ഒരു പ്രസിദ്ധിയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന പ്രദേശങ്ങളിലെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. 900 പോലീസുകാരെയാണ് ഇപ്പോൾ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഇത് കണ്ണൂരിൽ നിന്നുണ്ട്, കോഴിക്കോട് നിന്നുണ്ട്, അതുപോലെ തന്നെ വയനാട് നിന്നുണ്ട്. ഇത്തരത്തിൽ 40 SHOമാർ, 15 DYSPമാർ, ഇത്തരത്തിൽ 900 പോലീസിനെയാണ് പോലീസ് സുരക്ഷാ വിന്യാസത്തിനായി എന്തായാലും വിന്യസിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ജില്ലയുള്ളത്. ഇതിനിടയിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ യുവമോർച്ചയുടെയും പ്രതിഷേധം ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് ഏത് തരത്തിൽ ഉണ്ടാകുമെന്നതിനെ കുറിച്ച് വ്യക്തതയില്ലെങ്കിലും മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ഈ വഴിയിൽ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇക്കാര്യത്തിലും ജാഗ്രത പുലർത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ജാഥ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ജാഥ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായാണ് ഈ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പാർട്ടിക്കെതിരെയും വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയിലായ ഈ പാർട്ടിക്കും സർക്കാരും ഇത് സംബന്ധിച്ച് ഈ ജാഥയിലുടനീളം വിശദീകരിക്കേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ട്. 2 ദിവസം കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് ജാഥ പര്യടനം നടത്തുക. ഇന്ന് ആദ്യ പരിപാടി ഉദ്ഘാടനത്തിന് ശേഷം ചെർക്കളിലാണ് സമാപനം. നാളെ കാസർഗോഡ് ജില്ലയിലെ പര്യടനത്തിന് ശേഷം വൈകിട്ടോടുകൂടി കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. ബുധനാഴ്ചയാണ് കണ്ണൂർ ജില്ലയിലെ പര്യടനം ആരംഭിക്കുക. എന്തായാലും ജാഥയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എം വി ഗോവിന്ദൻ മാഷ് ഇന്നലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇന്ന് 5 പരിപാടി കാസർഗോഡ് ജില്ലയിലുണ്ട്. ആദ്യ പരിപാടി ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. ജനകീയ പ്രതിരോധ യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. മുഖ്യമന്ത്രി എന്ത് സംസാരിക്കുന്നു?